മാവേലിക്കര സബ് ജയിലിൽ റിമാൻഡ് പ്രതിയായിരുന്ന കുമരകം സ്വദേശി എം ജെ ജേക്കബിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം വൈകുന്നു മാർച്ച് ഇരുപത്തിയൊന്നിന് നടന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് റിപ്പോർട്ട് നൽകിയിരുന്നുവെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല മരണത്തിൽ ദുരൂഹതയുള്ളതായി സഹോദരൻ ജോർജ് കുട്ടി പറഞ്ഞു മാവേലിക്കര സബ്ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന മജിസ്ട്രേറ്റിന്റെ റിപ്പോർട്ടിൽ നടപടി വൈകുകയാണ് കോട്ടയം കുമരകം സ്വദേശി എ ജെ ജേക്കബ് ആണ് മരണപ്പെട്ടത് ഇതു സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് അന്നത്തെ മാവേലിക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വിവേജ രവീന്ദ്രൻ റിപ്പോർട്ട് നൽകിയിരുന്നു കൊലപാതക സാധ്യത കണക്കിലെടുത്ത് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നായിരുന്നു റിപ്പോർട്ടിന്റെ ഉടക്കം എന്നാൽ മെയ് പത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ രണ്ടു മാസമായിട്ടും നടപടിയായില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ശരീരത്തിലെ പരിക്കുകളും മറ്റും പരിഗണിച്ചായിരുന്നു മജിസ്ട്രേറ്റിന്റെ റിപ്പോർട്ട് സംഭവ ദിവസം പല സമയങ്ങളിലും ജയിലിലെ നിരീക്ഷണ ക്യാമറകൾ ഓഫായതും തൊണ്ടയിൽ തുവാല കുരുക്കി ആത്മഹത്യ ചെയ്യാനാവില്ലെന്ന പോലീസ് സർജന്റെ മൊഴിയും സംശയകരമാണ് മുംബൈ ആസ്ഥാനമായ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും അറുപത്തി ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന പരാതിയിൽ തിരുവല്ല പോലീസാണ് ജേക്കബിനെ അറസ്റ്റ് ചെയ്തത് ജേക്കബിന്റെ മരണത്തിൽ ദുരൂഹതയുള്ളതായി സംശയമുണ്ടെന്ന് സഹോദരൻ ജോർജ് കുട്ടി പറയുന്നു രാവിലെ രാവിലെ ജയിലിൽ ജയിലിൽ നിന്ന് രാത്രി കൊണ്ടുവന്നയാൾ മരിച്ചു കിടക്കുകയാണ് തോന്നുന്നുണ്ട് മാർച്ച് ഇരുപതിന് ജയിലിൽ എത്തിച്ച ജേക്കബിനെ പിറ്റേന്ന് രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് വകുപ്പ് തല അന്വേഷണം ജയിൽ വകുപ്പും നടത്തിയിരുന്നു സ്റ്റാർ ന്യൂസ് കോട്ടയം